നമസ്കാരം. ഓപ്പറേഷൻ നീരാളി ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെയ്ഡ്. പി എഫ് ഐ അംഗങ്ങൾ വീട്ടിൽ ഉറങ്ങുകയായിരുന്നു. റെയ്ഡ് അറിയാതെയുള്ള വീട്ടിലെ അവസാന രാത്രി. സി എ പി എഫ് ആൻഡ് സ്റ്റേറ്റ് പോലീസുമൊത്തുള്ള 200 എൻ ഐ ഉദ്യോഗസ്ഥർ കമാൻഡ് സെന്ററിൽ നിന്നുള്ള ഉത്തരവിനായി അവരുടെ വീടിന് പുറത്ത് നിൽക്കുകയായിരുന്നു. ദില്ലിയിലിരുന്നൊരാൾ എല്ലാവരെയും ഏകോപിപ്പിച്ചു. ഇനി കുറച്ച് ഫ്ലാഷ് ബാക്ക്. ആസാദ് മൈതാനം മുതൽ ഷഹീൻ ബാഗ് വരെ, കേരളത്തിലെ കൊലപാതകങ്ങൾ മുതൽ രാജസ്ഥാൻ യു പി കലാപങ്ങൾ വരെ നിരന്തരം വാർത്തകളിൽ വരുന്ന ഒരു പേര് പി എഫ് ഐ എന്നായിരുന്നു. ഐ ബി അമിത്ഷായോട് പറഞ്ഞു സിമി തിരിച്ചെത്തി. 90s അവസാനത്തിലും 20s തുടക്കത്തിലും സജീവമായിരുന്ന സിമി നിരവധി ഭീകര സംഭവങ്ങൾക്ക് ഉത്തരവാദിയായിരുന്നു. 2001 വാജ്പേയി സർക്കാരും 2008 സുപ്രീംകോടതിയും ഇവരെ നിരോധിച്ചിരുന്നു. 2006 രൂപീകൃതമായ പി എഫ് ഐ ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരുന്നു. 2019 മോദി സർക്കാർ സി എ എ കൊണ്ടുവന്നു. ആ നിയമത്തിൽ ഭാരതത്തിലെ മുസ്ലിങ്ങളെ ബാധിക്കുന്നതായി ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ജിഹാദികൾ സി എ എക്കെതിരായി വലിയ പ്രക്ഷോഭം അഴിച്ചുവിട്ടു. ആർ എസ് എസും ബി ജെ പിയും ചേർന്ന് മുസ്ലിങ്ങളെ ഭാരതത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയാണ് എന്ന് മുസ്ലിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. കള്ളങ്ങൾ പറഞ്ഞ് മുസ്ലിം ചെറുപ്പക്കാരുടെ മനസ്സിൽ ആർ എസ് എസിനെതിരായ വിദ്വേഷം കുത്തി നിറച്ചു. അമിത്ഷാ അപ്പോൾ തന്നെ പി എഫ് ഐയുടെ മേൽ ഒരു കണ്ണുവച്ചു. ഹത്രാസിൽ നടന്ന കൊലപാതകവും ബി ജെ പിക്കെതിരെ രാഷ്ട്രീയ ആയുധമാക്കാൻ ജിഹാദികൾ ശ്രമിച്ചു. രണ്ടുപേർ തമ്മിലുള്ള പ്രേമത്തിന്റെ പേരിൽ നടന്ന കൊലയ്ക്ക് ജാതി മത ദളിത് നിറം കൊടുത്തു. വിഷയത്തിനെ തിരഞ്ഞെടുത്ത് ആളി കത്തിച്ചു. അമിത്ഷാ എല്ലാം കാണുന്നുണ്ടായിരുന്നു. 5 മുമ്പ് ഗസ്വ എ ഹിന്ദിനു വേണ്ടി പി എഫ് ഐ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഐ ബി യിൽ നിന്ന് മോദി സർക്കാരിന് ഇൻപുട്ട് ലഭിച്ചു. ആർ എസ് എസിനോടുള്ള ഭയം കാണിച്ച് അവർ മുസ്ലിങ്ങളെ തീവ്രവൽക്കരിക്കുന്നു. മോഹയിൽ ഒരു ഉന്നതതല യോഗം സംഘടിപ്പിച്ചു. അമിത്ഷാ, അജിത് ഡോവൽ, എൻ ഐ എ, ഐ ബി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. പി എഫ് ഐ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് പരിശോധിക്കാൻ ഐ ബിയോട് ആവശ്യപ്പെട്ടു. അവരുടെ ഫണ്ടിംഗ് തകർക്കാൻ ഇ ഡി ആവശ്യപ്പെട്ടു. ഇരുവരും അതിനായി പ്രവർത്തിക്കാൻ ആരംഭിച്ചു. ഓപ്പറേഷൻ നീരാളിക്ക് 2 മുമ്പ് ധാരാളം വിവരങ്ങൾ ശേഖരിച്ചു. ബീഹാർ പോലീസിന്റെ സഹായത്തോടെ എൻ ഐ എ ബീഹാറിലെ പി എഫ് ഐ സെൽ തകർത്തു. എല്ലാ പി എഫ് ഐ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർക്ക് അറിയാമായിരുന്നെങ്കിലും ഈ രേഖ പി എഫ് ഐയുടെ പദ്ധതിയെ പൊതുസമൂഹത്തിൽ തുറന്നു കാട്ടി. 53 മുമ്പ് അജിത് ഡോവൽ ഒരു ഇന്റർഫേത്ത് മീറ്റിംഗിൽ മുസ്ലിം ധർമ്മഗുരുക്കന്മാരെ കണ്ടുമുട്ടി. രാജവിരുദ്ധവും ഭിന്നിപ്പിക്കുന്നതുമായ എല്ലാ സംഘടനകളെയും നിരോധിക്കണമെന്ന് മുസ്ലിം ധർമ്മഗുരു പ്രമേയം പാസാക്കി. എപ്പോൾ വേണമെങ്കിലും നിരോധിക്കപ്പെടാമെന്ന് പി എഫ് ഐക്ക് അറിയാമായിരുന്നു. അതിനാൽ അവർ ഇതിനകം തന്നെ പ്ലാൻ ബി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെയ്ഡ്. പി എഫ് ഐ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന എല്ലാവരെയും ഒരേ സമയം അറസ്റ്റ് ചെയ്യുക. 20 മുമ്പ് ഐ എൻ എസ് വിക്രാന്ത് ഉദ്ഘാടനത്തിനായി മോദി കൊച്ചിയിലെത്തിയപ്പോൾ ഡോവലും അദ്ദേഹത്തോടൊപ്പം അവിടെ എത്തിയിരുന്നു. ഓപ്പറേഷൻ നീരാളിക്ക് 3 മുമ്പ് ഡോവലിന്റെയും അമിത്ഷായുടെയും സാന്നിധ്യത്തിൽ എൻ ഐ എയും ഐ ബിയും ഇ ഡിയും ചേർന്ന് സംയുക്ത യോഗം സംഘടിപ്പിച്ചു. അവിടെ ഡോവൽ മുഴുവൻ പദ്ധതിയും അവതരിപ്പിച്ചു. 22 അർദ്ധരാത്രി പി എഫ് ഐയുടെ 93 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുമെന്ന് എൻ ഐ എയുടെയും ഇ ഡിയുടെയും സംയുക്ത സംഘമായിരുന്നു പദ്ധതി. ഒരു ടീം 200 എൻ ഐ എ ഉദ്യോഗസ്ഥർ, ഇ ഡി ഉദ്യോഗസ്ഥർ, 4 IG, 1 ADGP, 16 SP, 1000 സംസ്ഥാന പോലീസ്. ഏകോപനത്തിനായി 6 നിയന്ത്രണ കേന്ദ്രങ്ങളും ദില്ലിയിൽ ഒരു കമാൻഡ് സെന്ററും ഉണ്ടാക്കി. അവിടെ നിന്ന് അജിത് ഡോവൽ എല്ലാവരെയും ഏകോപിപ്പിച്ചു. അർദ്ധരാത്രി 1 പ്രവർത്തനം ആരംഭിച്ചു. ഐ ബിയുടെ സൂചനകളുടെ അടിസ്ഥാനത്തിൽ 11 സംസ്ഥാനങ്ങളിലെ 93 സ്ഥലങ്ങൾ കണ്ടെത്തി. എൻ ഐ എ ആൻഡ് ഇ ഡിയുടെ സംഘം അവരുടെ വീട്ടിലെത്തി ഉത്തരവുകൾക്കായി കാത്തിരിക്കാൻ തുടങ്ങി. ഓപ്പറേഷൻ സൈറ്റിലെത്താൻ പി എഫ് ഐ വോളണ്ടിയർമാരുടെ ഏത് സഹായം തേടാൻ പോലീസ് സേനയെ 2 കവചമായി നിലനിർത്തി. സംയുക്ത സംഘം റെയ്ഡ് ആരംഭിച്ചു. അവർ അവരുടെ വീട്ടിൽ കയറി. അവർക്ക് ചിന്തിക്കാൻ സമയം നൽകിയില്ല. അറസ്റ്റ് ചെയ്യുകയും ആവശ്യമായ എല്ലാ സാധനങ്ങളും കണ്ടുകെട്ടുകയും ചെയ്തു. വാർത്തകൾ പ്രചരിച്ചതോടെ പി എഫ് ഐ വോളണ്ടിയർമാർ എത്തിത്തുടങ്ങി. എന്നാൽ നേരത്തെ തന്നെ നിയോഗിച്ചിരുന്ന പോലീസ് അവരെ തടഞ്ഞു. പുലർച്ചെ 5 റെയ്ഡ് അവസാനിപ്പിച്ചത്. 106 പി എഫ് ഐ നേതാക്കൾ അറസ്റ്റിലാകുന്നത് അവരുടെ പ്രസിഡന്റും സെക്രട്ടറിയും സംസ്ഥാന ചുമതലയും ഉൾപ്പെടെയുള്ളവരാണ്. 150+ മൊബൈൽ ഫോണുകൾ, 50+ ലാപ്ടോപ്പുകൾ, ദർശന രേഖകൾ, എൻറോൾമെന്റ് ഫോമുകൾ, ബാങ്ക് രേഖകൾ എന്നിവയും ഇ ഡി സംഘവും ചേർന്ന് കണ്ടുകെട്ടി. കരിപ്പൂർ വിമാനത്താവളത്തിൽ കാത്തുകിടന്ന എയർ ഇന്ത്യ വിമാനം അറസ്റ്റ് ചെയ്തവരെയും കൊണ്ട് ദില്ലിയിലേക്ക് പറന്നു.
NIAN ED അവർ വീണ്ടെടുത്ത കാര്യങ്ങൾ കൂടുതൽ പരിശോധിച്ച് കൂടുതൽ നടപടികൾ കൈക്കൊണ്ടു. തങ്ങളുടെ പിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിഭാഷകരുടെയും സഹായത്തോടെ തിരിച്ചടിക്കാൻ PFI ശ്രമിക്കും. മാധ്യമ മാമകളും NGO കളും അവരെ പിന്തുണയ്ക്കും. പോരാട്ടം നീണ്ടുപോകും, പക്ഷേ അതവർക്ക് എളുപ്പമാകില്ല. ഓപ്പറേഷൻ നീരാളി ലോകത്തിലെ ഏറ്റവും മികച്ച നിർവഹണ പ്രവർത്തനങ്ങളിലൊന്നായിരുന്നു. ഭാരതത്തിനെ ഇസ്ലാമിക രാജ്യമാക്കാനുള്ള ജിഹാദികളുടെ പദ്ധതിക്ക് താൽക്കാലികമായ തടസ്സം വന്നു. പക്ഷേ അവർ ഇതുകൊണ്ട് നിർത്തില്ല. വേറെ രൂപത്തിലും ഭാവത്തിലും അവർ ഇനിയും വരും. ജാഗ്രത. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.